ഭയമില്ലാത്ത മനുഷ്യർ ആരുണ്ട്? ഭയം മനുഷ്യന്റെ കൂടപ്പിറപ്പാണ്. എന്തിനെയെങ്കിലുമൊക്കെ ഭയപ്പെടുന്ന ഒരു സ്വഭാവം നമുക്ക് ഒക്കെ ഉണ്ട്. എനിക്ക് ഭയം തോന്നുന്ന വസ്തു നിങ്ങളിൽ ഒരാൾക്ക് ഭയം തോന്നണമെന്നില്ല. എങ്കിൽ എന്താണ് ഭയം? ഭയപ്പെടുത്തുന്ന വസ്തുവും ഭയവുമായി ബന്ധമുണ്ടോ? അതോ ഭയം തോന്നുന്ന നമ്മളാണോ ഭയവുമായി നേരിട്ട് ബന്ധപ്പെടുന്നത്? ഭയം ഒരു മാനസിക പ്രതിഭാസമാണ്, മനസ്സിന്റെ ഒരു പ്രതിഭാസമാണ് ഭയം എന്ന് പറയുന്നത്. മനസ്സിൽ തോന്നുന്ന ഒരു വികാരം, മനസ്സിന്റെ ഒരു പ്രതികരണം, അങ്ങനെ ഒരു മാനസിക പ്രതിഭാസമായി നമുക്ക് ഭയത്തെ കാണാൻ കഴിയും. ഒരു വ്യക്തിയെ ഭയപ്പെടുത്തുന്ന വസ്തു വേറൊരാളെ ഭയപ്പെടുത്തണം എന്ന് ഇല്ല. അപ്പോൾ ഈ വ്യക്തിയുടെ മനസ്സിന്റെ അഗാധ തലങ്ങിൽ കിടക്കുന്ന എന്തെങ്കിലും ചിന്തകളോ അനുഭവങ്ങളോ ആയിരിക്കും ഒരു പ്രത്യേക വസ്തുവിൽ ഭയമുളവാക്കുവാൻ കാരണമാകുന്നത്. വൈയക്തികമായ ഒരു ഒരു അവസ്ഥയാണ്, അനുഭവമാണ് ഭയമെന്നുള്ള ഈ ഒരു മാനസിക പ്രതിഭാസം. ഇതിന്റെ ഒരു കാരണം തേടി പോയാൽ ആത്മവിശ്വാസക്കുറവ് നമ്മളെ ഭയത്തിലേക്ക് നയിക്കുന്നു. പരീക്ഷ കുട്ടികൾക്ക് ഭയമുളവാക്കുന്നു. എന്താ പരീക്ഷ ഭയമുളവാക്കുവാനുള്ള കാരണം? പരീക്ഷ എഴുതണം, നന്നായി വിജയിക്കണമെന്നുള്ള അവന്റെ ആഗ്രഹത്തെ സംബന്ധിച്ചുള്ള ആത്മവിശ്വാസത്തിന്റെ അഭാവം അവനെ ഭയപ്പെടുത്തും. വേറെ തലത്തിലുള്ള ഫോബിയസ് ഒക്കെ ഉണ്ട്. ചിലർക്ക് ഉയരം ഭയം ഉളവാക്കുന്നു, ഉയരങ്ങളിലേക്ക് കയറുവാൻ ഭയം, വെള്ളം കാണുവാൻ ചിലർക്ക് ഭയം, ചില പ്രത്യേക ജീവികളെ കാണുന്നത് ഭയം. അപ്പോൾ ഇത്തരത്തിൽ ഭയമുളവാകുന്നതിൻ്റെ കാരണം ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഈ വസ്തുക്കളെ പറ്റിയുള്ള ചില മുൻധാരണകളാണ്. ഒരുപക്ഷെ എപ്പോഴെങ്കിലും ആരെങ്കിലും ഭയപ്പെടുത്തുന്ന കഥകൾ ഈ വ്യക്തിയോട് പറഞ്ഞിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഈ വസ്തുക്കളിൽ നിന്ന് തൻ്റെ ആത്മവിശ്വാസക്കുറവ് കൊണ്ട് തനിക്ക് ഒരു ഭയം, ഒരു തോന്നൽ ചിലപ്പോൾ ഉണ്ടായേക്കാം. ഇതൊക്കെ ഭയത്തിലേക്ക് നയിക്കുന്നതിന് കാരണമായി മാറിയിട്ടുണ്ട്. എന്തായാലും ഒരു കാര്യം സത്യമാണ്, നമുക്കൊക്കെ എന്തിനെയെങ്കിലുമൊക്കെ ഭയമുണ്ട്. പ്രകൃതിയെ നമുക്ക് ഭയമുണ്ട്, ഇടിമിന്നലിനെ നമുക്ക് ഭയമുണ്ട്, കാറ്റിനെ, കൊടുങ്കാറ്റിനെ നമുക്ക് ഭയമുണ്ട്. നമുക്ക് അപ്രാപ്യമായ സംഗതികൾ, നമുക്ക് നിയന്ത്രിക്കാൻ ഒക്കാത്ത സംഗതികൾ, ഇവയൊക്കെ നമ്മൾ ഭയപ്പെടുകയും പണ്ട് അങ്ങനെയുള്ള ഭയത്തിൻ്റെ അനന്തരഫലമായി അവയെ ആരാധിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് പ്രകൃതി ആരാധനയൊക്കെ ഉണ്ടായത്. ബാംഗ്ലൂരിലെ വൈറ്റ് ഫീൽഡിൽ എക്യുമിനിക്കൽ ക്രിസ്ത്യൻ സെന്റർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അതിൻ്റെ ചുറ്റുപാടുകള് എല്ലാം പ്രകൃതിദത്തമായി സൂക്ഷിച്ചിരിക്കുക. മൺപുറ്റുകൾ അവിടെയുണ്ട്, ആ മൺപുറ്റുകൾക്കകത്ത് പാമ്പുകളുണ്ട്, ഒത്തിരി ജീവജാലങ്ങൾ ഒക്കെ അതിനകത്ത് വസിക്കുന്നുണ്ട്. നമ്മൾ അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കാലിൻ്റെ ഇടയിലൂടെ ഈ പാമ്പ് ഇഴഞ്ഞു പോകും, നമ്മെ ഒന്നും ചെയ്യുകയില്ല. പ്രകൃതിയും ജീവജാലങ്ങളും മനുഷ്യനും തമ്മിലുള്ള പാരസ്പര ബന്ധം നിലനിർത്തുന്ന, വിശ്വസിക്കുന്ന ഒരു സാഹചര്യമാണ് വൈറ്റ് ഫീൽഡിൽ ഉള്ളത്, ECC ഉള്ളത്. തന്മൂലം അവിടെ ആർക്കും ഒന്നിനെയും ഭയപ്പെടേണ്ടുന്ന കാര്യമില്ല. നമുക്ക് പട്ടിയെ ഭയമുണ്ട്. പട്ടി നമ്മളെ കാണുമ്പോൾ കുരച്ചോടി വരുന്നത് കാരണം എന്താ? പട്ടി നമ്മളെയും ഭയക്കുന്നത് കൊണ്ടാണ്. അപ്പം പട്ടിയെ നമുക്ക് ഭയമുണ്ട്, പട്ടിക്ക് നമ്മയും ഭയമുണ്ട്. കാരണം എന്താ? രണ്ടിനെയും വിശ്വാസമില്ല. ഇതാണ് അടിസ്ഥാനപരമായ ഒരു കാര്യം. എങ്ങനെ നമുക്ക് ഭയത്തെ അതിജീവിക്കുവാനായിട്ട് സാധിക്കും? ഭയത്തെ അതിജീവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയുകയുള്ളൂ.
ദൈവം കരുണാമയനാണ്, ഭയത്തെ ദൂരീകരിക്കുന്നവനാണ്. പക്ഷേ നമുക്ക് ദൈവത്തെ ഭയമുണ്ടോ? ദൈവത്തോടുള്ള ഭക്തിയെയും ഭയത്തെയും കൂട്ടിക്കലർത്തി പലപ്പോഴും നാം ചിന്തിക്കാറുണ്ട്. ചിലർ ദൈവത്തെ ഭയപ്പെടുന്നുണ്ട്, ചിലർ ദൈവത്തോട് ഭക്തി കാണിക്കുന്നുണ്ട്. ദൈവത്തോട് അവിശ്വസ്തരായിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ദൈവത്തോട് ഭയമുണ്ടാകും. ദൈവത്തോട് വിശ്വസ്തരായിരിക്കുന്നവർക്ക് ഭയമല്ല, ഭക്തിയാണ് ഉണ്ടാകുന്നത്. ഭയത്തിന്റെ മുൻപിൽ ഒരിക്കലും ഒളിച്ചോടൽ പാടില്ല. നമുക്ക് എന്തിനെ ഭയമുണ്ടോ അതിനെ അഭിമുഖീകരിക്കാൻ കഴിയുമ്പോഴാണ് ഭയത്തെ നമുക്ക് അതിജീവിക്കുവാനായിട്ട് സാധിക്കുന്നത്. പരീക്ഷയെ ഭയമാണെങ്കിൽ പരീക്ഷ എഴുതാതെ ഒളിച്ചോടുകയല്ല, പരീക്ഷ എഴുതുക, അതിജീവിക്കുക, ഭയത്തെ നമുക്ക് ദൂരീകരിക്കുവാനായിട്ട് സാധിക്കും. ഏതെങ്കിലും ഒരു ജീവജാലത്തെ നമുക്ക് ഭയമുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെടുവാനായിട്ട് ശ്രമിക്കുക, ഭയം മാറും. ഏതെങ്കിലും ഒരു മനുഷ്യനെ നമുക്ക് ഭയമുണ്ടെങ്കിൽ ആ വ്യക്തിയുമായി നല്ല ബന്ധം സ്ഥാപിക്കുക, ചങ്ങാത്ത സ്ഥാപിക്കുക, നല്ല കമ്മ്യൂണിക്കേഷൻ തുടങ്ങുക, ആ ഭയം ദൂരീകരിക്കും. പ്രകൃതിയായാലും സമൂഹത്തിലായാലും നമ്മെ ഭയപ്പെടുത്തുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മുമ്പിൽ നിന്ന് ഒളിച്ചോടുകയല്ല വേണ്ടത്, അതിനെ അഭിമുഖീകരിക്കുക, ഭയത്തെ അതിജീവിക്കുക. ഈ പ്രകൃതിയിലും ഈ സമൂഹത്തിലും ഭയപ്പെടുത്തുന്നതായിട്ടൊന്നും ദൈവം നമുക്ക് തന്നിട്ടില്ല, അതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ചിന്തകൾ മാത്രം. അതുകൊണ്ട് മാനസികമായ ഒരു യത്നത്തിലൂടെ, സമീപനത്തിലൂടെ ഭയത്തെ ജീവിതത്തിൽ നിന്ന് ദൂരീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ആധുനിക സാങ്കേതിക വിദ്യകളുടെയും മികച്ച സാങ്കേതിക പ്രവർത്തകരുടെയും പിൻബലത്തിൽ ക്രിസ്ത്യൻ ലൈവ് ഇന്ത്യയിലെവിടെ നിന്നും ലൈവ് ടെലികാസ്റ്റിംഗിന് ആരംഭം കുറിച്ചിരിക്കുന്നു. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9846555220.